السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين. നെല്ലരി കാരക്ക ഗോതമ്പ് പോലെയുള്ള കൃഷി ഉൽപ്പന്നങ്ങളിലുള്ള സക്കാത്തിൻ്റെ ചെറിയ നിലക്കുള്ളൊരു വിവരണം മാത്രം. നെല്ല്, ഗോതമ്പ്, യവം, ചോളം, കടല, പയർ ഇവയിലൊക്കെല്ലാം സക്കാത്തുണ്ട്. ഇവയെല്ലാം സൂക്ഷിക്കപ്പെടുന്നതും മുഖ്യാഹാരമായി ചില പ്രദേശങ്ങളിലെങ്കിലും ഉപയോഗിക്കപ്പെടുന്നതുമാണ് എന്നതാകാം അതിൻ്റെ കാരണം. അതുപോലെ തന്നെ പഴങ്ങളിൽ ഈത്തപ്പഴം, മുന്തിരി എന്നിവയിലും സക്കാത്തുണ്ട്. ഇതൊന്നുമല്ലാത്ത തേങ്ങ, മാങ്ങ, പൈനാപ്പിള്, ആപ്പിള്, പച്ചക്കറികൾ, എള്ള്, ജീരകം, കടക്, കുരുമുളക്, റബ്ബർ, കാപ്പി, തേയില, അടക്ക, ചക്ക, ചുക്ക്, മഞ്ഞൾ, ചേന, ചേമ്പ്, സവാള, പേരക്ക എന്നിവയിലൊന്നും സക്കാത്ത് നിർബന്ധമേ ഇല്ല. എല്ലാ കൃഷി ഉൽപ്പന്നങ്ങളിലും സക്കാത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ലേഖനങ്ങളും ലഘുലേഖകളും പ്രസംഗങ്ങളും ക്ലിപ്പുകളും ധാരാളം ഇന്ന് വിപണിയിലുണ്ട്. പക്ഷേ പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഈത്തപ്പഴം, മുന്തിരി എന്നിവയിൽ മാത്രമേ സക്കാത്തുള്ളൂ. കൃഷി ഉൽപ്പന്നങ്ങളിൽ തന്നെ വാഴക്കുലക്കോ ചേനക്കോ ചേമ്പിനോ കാവുത്തിനോ ഒന്നും സക്കാത്തില്ല. അരി, ഗോതമ്പ് എന്നിവയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണമായി സക്കാത്ത് നിർബന്ധമാകുന്ന ധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് തന്നെ കുറച്ചാണെങ്കിലൊന്നും സക്കാത്ത് വേണ്ട. തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്ന നെല്ല് പോലുള്ളതിന് സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് നിസ്വാബ് 600 സ്വാ മുതലാണ്. 1 സ്വാ എന്നാൽ 3 ലിറ്ററും 200 മില്ലിലിറ്ററുമാണ്. അപ്പോൾ 600 സ്വാ എന്ന് പറയുമ്പം 1920 ലിറ്റർ എന്ന് വരും. അപ്പോൾ ഒരു കർഷകന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നോ വ്യത്യസ്തമായ വിളകളിൽ നിന്നോ എങ്ങനെയായാലും ഒരു ചാന്ദ്രിക വർഷത്തിൻ്റെ ഉള്ളിൽ 1920 ലിറ്റർ, അതായത് 600 സ്വാ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ സക്കാത്ത് നിർബന്ധമാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങളുള്ള ഒരു കർഷകൻ, പാലക്കാടോ കോഴിക്കോടോ വയനാടോ പല കൃഷി ഇടങ്ങളിൽ നിന്നുമാണ് കിട്ടിയത്. മകരം, കന്നി, പുഞ്ച എന്നീ വ്യത്യസ്ത വിളകളിൽ നിന്നാണ് കിട്ടിയത്. എങ്ങനെയാവട്ടെ, 100 ലിറ്റർ വീതം കൊള്ളുന്ന 19 ചാക്കും 1 കാൽ ചാക്കും നെല്ല് ഒരാൾക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിച്ചാൽ ആ കർഷകൻ സക്കാത്ത് കൊടുത്തിരിക്കണം എന്ന് സാരം. ആ മേൽ പറഞ്ഞ അളവ് നെല്ലില്ല. 1920 ലിറ്ററിൽ കുറഞ്ഞതേ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ആ കൊല്ലം സക്കാത്ത് നിർബന്ധവും അല്ല. 1 വർഷത്തേത് കഴിഞ്ഞ വർഷത്തിലേക്കോ വരും വർഷത്തിലേക്കോ കൂട്ടിയിട്ട് നിസ്വാബ് തികഞ്ഞാൽ പോരാ. 1 വർഷത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെ സക്കാത്ത് തികയണം എങ്കിലേ കണക്ക് തികയണം, നിസ്വാബ് തികയണം എങ്കിലേ സക്കാത്തുള്ളൂ. വിശദീകരിക്കണില്ല. അതുപോലെ തന്നെ നെല്ലിലല്ലാതെ സൂക്ഷിക്കപ്പെടുന്ന അരിൻ്റെ കണക്കാണെങ്കിലോ, അതുപോലെ തന്നെ അരി അല്ലെങ്കിൽ ഈത്തപ്പഴം, മുന്തിരി ഇവയൊക്കെ 300 സ്വാ മുതലാണ് സക്കാത്ത് നിർബന്ധമാവുക. 1 സ്വാ എന്നാൽ 3 ലിറ്ററും 200 മില്ലിലിറ്ററുമാണെന്ന് പറഞ്ഞു. അതിനെ 300 ഗുണിക്കുമ്പോൾ കൃത്യം 960 ലിറ്റർ എന്ന് പറയും. അപ്പോൾ ഒരാൾക്ക് 960 ലിറ്റർ അരിയോ അല്ലെങ്കിൽ കാരക്കയോ മുന്തിരിയാണ് ഒരാൾക്ക് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിലും സക്കാത്ത് നിർബന്ധമാണ്. എത്രയാണ് കൊടുക്കേണ്ടത്? പബ് സെറ്റിൻ്റെയോ മറ്റോ ഒക്കെ ചെലവുകൾ വഹിച്ച് ചെലവുകളോടെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ ആകെ ഉൽപ്പാദനത്തിൻ്റെ 20ൽ ഒരു ഭാഗവും, മേൽ പറഞ്ഞ ചെലവുകളോട് കൂടെയാണ് തേങ്ങാനോ പമ്പ് സെറ്റിൻ്റെയോ മറ്റോ ഒക്കെ ചെലവോട് കൂടെയാണ് കൃഷി ഉൽപ്പാദനം, കൃഷി ഉണ്ടാക്കപ്പെട്ടത് എങ്കിൽ ആകെ അതിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ 1/10, ഒരു ചെലവില്ലാതെ ഉണ്ടായതാണെങ്കിൽ 1/10 സക്കാത്ത് കൊടുക്കണം. ചെലവോട് കൂടെയാണെങ്കിൽ 1/20 സക്കാത്ത് കൊടുക്കണം. എങ്ങനെയാകുന്നു കണക്ക്? അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത് ഉള്ളതുപോലെ പറയാനും അമൽ ചെയ്യാനും നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ നിങ്ങളുടെ സഹോദരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.